ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടേക്ക് എന്ന് വിശ്വസിക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ, ഇരുന്ന് ഇറക്കാർക്ക് ചേരുന്ന ഒരു മൂന്ന് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഞാൻ കാണിക്കുന്നത്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് ഷെയ്ഡ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുക്ക തന്നെ ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിലും ഞാൻ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ മേബലിൻ ക്രീമി മാറ്റ് റേഞ്ചിൽ വരുന്ന മിഡ് ടോൺ പിങ്ക് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു അടിപൊളി ഷെയ്ഡാണ്, ഒരു ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. അതായത് ഇട്ടാൽ നമുക്ക് ഇട്ടാന്ന് പോലും അറിയത്തില്ല, അതുപോലത്തെ ഷെയ്ഡാണ് ഇങ്ങനെ ഇത് ഷെയ്ഡ് വരുന്നത്. ഇതൊരു എന്തോ പറയുന്ന ഒരു ലൈറ്റ് ഒരു പിങ്കും ഒരു പീച്ചും ഒരു ബ്രൗണും ഒക്കെ കൂടെ ചേർന്നൊരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു പിങ്ക് കളറിനകത്ത് വരുന്നുണ്ട്, പക്ഷെ ഓവറായിട്ടുള്ള ഇതൊന്നും ഇല്ല. ഒരു ബ്രൗൺ പിങ്ക് ഷെയ്ഡാണ് ഇത് വരുന്നത്. അതല്ല, അപ്പോൾ ഇതൊരു പക്ക ന്യൂ ഷെയ്ഡാണ്. ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ വരെ ഇത് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള എന്നെക്കാട്ടി കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം കുറച്ച് വാഷ് ഔട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നല്ലൊരു ഷെയ്ഡാണ്. മീഡിയം ടു അല്ല, ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റിംഗ് ഭാഗം എന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂറൊക്കെ നിൽക്കും, അതിൽക്കുള്ളിൽ നിൽക്കത്തില്ല. പിന്നെ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതൊരു ക്രീമി മാറ്റ് റേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ റീഅപ്ലൈ ചെയ്താലും അങ്ങനെ എന്താ പറയുക, വൃത്തികളായിട്ടൊന്നും ഇരിക്കത്തില്ല. നല്ലതാണ്, ഇടയ്ക്കിടയ്ക്ക് റീടച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നല്ല ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ കാണിക്കുന്ന വെച്ചാൽ ലാക്മി ഫോർ ഓവർ മാറ്റ് റേഞ്ചിൽ വരുന്ന ന്യൂ ട്വിസ്റ്റ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. എന്ന് വെച്ചാൽ ഇപ്പം ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്ത ആൾക്കാർ പോലും ഇത് ഈ ഷെയ്ഡ് കണ്ട് അത് യൂസ് ചെയ്യും. അതുപോലത്തെ ഒരു ഷെയ്ഡാണിത്. ഡെയിലി വെയറിന് പറ്റിയൊരു ബെസ്റ്റ് ലിപ്സ്റ്റിക്കാണിത്. എന്ന് വെച്ചാൽ അങ്ങനെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് അങ്ങനെ ഡ്രൈ ഒന്നും ആവത്തില്ല. ലൈറ്റ് വെയ്റ്റ് ആണ്, ഇട്ടാന്ന് പോലും അറിയത്തില്ല. പിന്നെ ഒരു രണ്ടോ മൂന്നോ കോട്ട് ഇട്ട് കൊടുക്കണം, കാരണം ഇച്ചിരി പിഗ്മെൻറ്റഡ് അല്ല, പിഗ്മെൻറ്റേഷൻ ഇച്ചിരി കുറവാണ്. ഈ ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ഫെയർ ടു ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് വരെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അതായത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് സ്കൂളിലും കോളേജ് ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണിത്. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല സൂപ്പർ ഷെയ്ഡാണിത്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സ്വാച്ചസേ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുന്നത്, മുമ്പ് ഞാൻ കാണിച്ച ആ ഷെയ്ഡല്ല, അതൊരു പിങ്ക് മിക്സ്ഡ് ആയിട്ട് വരുന്നത്. ഇത് പക്ഷേ ഒരു ബ്രൗൺ ആണ്, നല്ലൊരു എന്താ ഓറഞ്ച് ഓറഞ്ചും പീച്ചും ബ്രൗണും കൂടെ ചേർന്ന് എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതിന് തന്നെ ഒരു സിമിലർ ഷെയ്ഡുണ്ട്, എൻ്റെ വെറ്റൻ വൈൽഡിൻ്റെ ഗീമി മോക്ക എന്ന് പറയുന്ന ഷെയ്ഡുണ്ട്. അതിൻ്റെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തന്നെ കണ്ട് നോക്കാം കേട്ടോ. അപ്പം ആ ഷെയ്ഡുമായിട്ട് ചെറുതായിട്ടൊരു സാമ്യമുണ്ട്, പക്ഷേ അത് കുറച്ചും കൂടെ പിങ്ക് കളറ് ഇങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ എടുത്തെറിയും. പക്ഷേ ഇതങ്ങനല്ല, ഇത് നന്നായിട്ട് ബ്രൗൺ, ഒരു ബ്രൗൺ ന്യൂഡ് കളറാണിത്. എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെയിലി വെയർ ഷെയ്ഡാണിത്. ഇതിൻ്റെ ലാസ്റ്റിംഗ് എന്ന് വെച്ചിട്ട് 3 to 4 അവർ വരെ നിൽക്കും. പിന്നെ റീഅപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക, ഹെവി ആയിട്ട് അറിയും അങ്ങനൊന്നും വിചാരിക്കുന്നു വേണ്ട. ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ റീഅപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു കുഴപ്പമില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 300 രൂപയ്ക്കുള്ളിൽ കിട്ടും കേട്ടോ. ഒരു 270-280 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ഷെയ്ഡാണ്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർബായിട്ടുള്ള ഷെയ്ഡാണ്. ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്ത കുട്ടികൾക്ക് പോലും ഈ ഒരു ഷെയ്ഡ് കാണുമ്പോൾ അവർക്ക് ഇടാൻ തോന്നും, കാരണം ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല, ഇല്ലാന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട് എന്ന് വേണം പറയാം. അതുപോലത്തെ നല്ലൊരു ഷെയ്ഡാണിത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ മേബലിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് ആ വേഷനിൽ വരുന്ന 245 ഷെയ്ഡ് സീക്കർ എന്നുള്ള ഷെയ്ഡാണ്. 2425 ഇതാ ഷെയ്ഡ് നെയിം. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നന്നായിട്ട് യൂസ് ചെയ്തതാ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാ ഞാൻ ഇപ്പം ഇട്ടേക്കുന്നത്, കണ്ട ഒരു ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ് ഇത്. പിന്നെ ഒരുപാട് ഇങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ച് ഡാർക്കായിട്ട് ഇങ്ങനെ തോന്നും, പക്ഷേ ഒന്ന് എന്തോ നമ്മുടെ ഫിംഗർ വെച്ച് ഒന്ന് ഡാബ് ചെയ്ത് വിടുവാണെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡ്, ലൈറ്റ് ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് ഇത്. അതുകൊണ്ടാണ് ഇത് ഞാൻ കാണിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. നമുക്ക് ഇതും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫെയർ ടു ഡാർക്ക് സ്കിൻ ടോൺ വരെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 650 രൂപയാണ്. നമുക്കൊരു 570-580 ആ റേഞ്ചിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും.
ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല ഡ്രൈയിങ് ആണ്. അങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈയിങ് ഒന്നുമല്ല, ചെറുതായിട്ടൊന്ന് ഡ്രൈയിങ് ആണ്. പക്ഷെ ഒരു വട്ടം നമ്മൾ ഇട്ട് കഴിഞ്ഞാണല്ലോ, രാവിലെ ഇടുവാണെങ്കിൽ രാത്രി വരെ അതിൻ്റെ ആ ഒരു ഇത് നിൽക്കും. നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും അത് പോത്തുമില്ല, ഒന്നുമില്ല. നന്നായിട്ട് സ്റ്റേയിങ് പവർ ഉള്ളൊരു ലിപ്സ്റ്റിക് ആണ് ഇത്. ഇത് ഷെയ്ഡ് ഞാൻ കാണിച്ചുതരാം. ഇതെന്ന് വെച്ചാൽ ഒരു ഓറഞ്ച് ബ്രൗൺ, ഓറഞ്ചും ബ്രൗണും റെഡും ഒക്കെ ചേർന്നൊരു മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ബ്രൗൺ ഓറഞ്ച് റെഡും കൂടെ ഒക്കെ ചേർന്നൊരു മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇനി അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ഇതില്ല എങ്ങനെ പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. എന്തുവരും ഫെയർ ടു ഡാർക്ക് ഇൻടോൺ വരെ ഒരുപോലെ യൂസ് ചെയ്യപ്പെടുന്ന ഷെയ്ഡാണ്, ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ്. ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയ പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഒരേ ഷെയ്ഡായിട്ട് ഞാൻ ഇനി ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ബെയർ ഫേസ് ആണ്. ഐബ്രോ ചെയ്തിട്ടുണ്ട്, ഐലൈനർ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.